ഞാൻ അലീന സിനേഷ്. അലീന സ്റ്റേസ് ബർഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് ഫ്രൈഡ് റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യുക. തൊട്ടപ്പുറത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണോട് അമർത്തിയിട്ട് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അതിനായിട്ട് ഒരു പാത്രത്തിൽ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രം. പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കുരുമുളക് പൊടി തന്നെയാണ്. പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അത് അല്ലെങ്കിൽ ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നാലഞ്ച് ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളത്, നല്ലൊരു ഫ്ലേവർ കിട്ടുന്നുണ്ട് അതോടെ ചേർത്തെടുത്താൽ. പിന്നെ ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കുറച്ച് വലിയ ചെറുനാരങ്ങയാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ചെറിയ നാരങ്ങയാണെങ്കിൽ അതിന് ഫുള്ളായിട്ട് ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൂടെ ഒന്ന് പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൽ ചേർക്കാനുള്ളത് ഒരു ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല മിക്സ് ചെയ്യാനായിട്ട്. ഈ ചെറുനാരങ്ങയുടെ നീരും ഒഴിച്ചിട്ടുള്ള വെളിച്ചെണ്ണയും മാത്രം ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ഓരോ മീനും ഇതുകൂടെ ക്ലീൻ ചെയ്തിട്ടുള്ള മീനും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. മാരിനേറ്റ് ചെയ്തിട്ട് ഒരു ഹാഫ് ആൻ അവർ നമുക്ക് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്കിത് കോക്കനട്ട് ഓയിലിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം ചൂടായിട്ട് വരുമ്പോൾ ഓരോ മീനിൻ്റെ പീസുകൾ നമുക്കിതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. രണ്ട് സൈഡും നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് ഇതിനുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് കമൻസ് പറയാനായിട്ട് മറക്കരുത്. നല്ലൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.